ഹലോ, അപ്പോൾ നമുക്കിന്ന് പാച്ചോറ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നെല്ല് കുത്തി അരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് പച്ചരി യൂസ് ചെയ്യാം. പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ശർക്കര എടുത്തിട്ടുണ്ട്, പിന്നെ ജീരകവും ഏലക്കയും പൊടിച്ചത്, പിന്നെ ലേശം ഉപ്പ്, പിന്നെ വെള്ളം. ഇനിയിപ്പോൾ ഞാൻ ഈ അരി ഇതെല്ലാം കൂടി കുക്കറിലിട്ട് വേവിക്കാനായിട്ട് ഞാൻ അരിയും തേങ്ങയും പിന്നെ ശർക്കര ഉപ്പ് പിന്നെ ആവശ്യത്തിന് വെള്ളം എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ. ഇപ്പം ഞാനിവിടെ കുക്കറിൽ ലോ ഫ്ലെയിമിൽ 2 വിസിൽ ആയപ്പം എൻ്റെ ആയി റെഡിയായി. അപ്പം അരിയുടെ വേവ് പോലെ ഇരിക്കും. അപ്പം അങ്ങനെ നമ്മുടെ പാച്ചോറ് റെഡിയാണ്. അപ്പം ഇങ്ങനെ ലൂസായിട്ടിരിക്കുന്നത് അതാണ് അതിൻ്റെ രുചി. അപ്പം ഞാനിതിലോട്ട് ഏലക്കയും ജീരകവും പൊടിച്ച് ആഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നെയ്യ് ആഡ് ചെയ്യാം, നെയ്യുടെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്. പക്ഷെ ഞാനിതിൽ ഇട്ടിട്ടില്ല. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയെല്ലാം. അപ്പം നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി പാച്ചോറ് റെഡിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയതാണ്. ഓക്കെ, താങ്ക് യു.